പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഒരു വാഗ്ദാനമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം ആരംഭിക്കാം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് സുവിശേഷങ്ങളുണ്ട്, മർക്കോസും ലൂക്കായും. അപ്പസ്തോല പ്രവർത്തനങ്ങളിലും യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്വർഗാരോഹണം വഴി യേശു ഭൂമിയിലും നകുന്നു, നമ്മൾ നകുന്നുപോയി എന്ന ഒരു ചിന്ത കടന്നു വരാറുണ്ട്. മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാർക്ക് ദൂതൻ കൊടുക്കുന്ന വാഗ്ദാനവും ഇതാണ്, നിങ്ങളെന്താണ് മുകളിലേക്ക് നോക്കി നിൽക്കുക, നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായവൻ മടങ്ങി വരും അവൻ പോയതുപോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യേശു എങ്ങനെയോ നമ്മൾ നകുന്നുപോയി എന്നൊരു ചിന്തയാണ്. പക്ഷേ സ്വർഗാരോഹണം കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ല. എന്താണ് സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥം എന്ന് മത്തായി സുവിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം അവൻ സ്വീകരിച്ചു എന്നതിൻ്റെ തന്നെ അർത്ഥമാണ്. അപ്പോഴേ ദൈവത്തോട് ഒന്നിച്ചായിരിക്കുന്നവൻ നമ്മിൽ നകന്നു പോവുകയല്ല, മറ്റൊരു വിധത്തിൽ നമ്മോട് അടുത്തു വരികയാണ്, സന്നിഹിതനാവുകയാണ് ചെയ്യുക. അവൻ നമ്മളെ വിട്ടകന്നു പോയിട്ടില്ല. എല്ലാ മഹത്വവും അവൻ സ്വീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മനുഷ്യാവതാര വേളയിൽ ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നപ്പോൾ മാറ്റിവെച്ച ദൈവത്തിൻ്റെ മഹത്വം അവൻ വീണ്ടും സ്വീകരിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ സർവ്വ അധികാരവും ഉള്ളവനാണ് പറയുക, ഇതാ യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. യുഗാന്തം വരെ എന്ന് വിവർത്തനം ചെയ്യുന്നതിന് ഈ യുഗത്തിൻ്റെ അഥവാ ചരിത്രത്തിൻ്റെ പൂർത്തീകരണം വരെ എന്നാണ് വാച്യാർത്ഥം ഗ്രീക്കിൽ നിന്ന് വിവർത്തനം ചെയ്താൽ. എല്ലാം പൂർത്തിയാകുന്നതുവരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, അതിനുശേഷമോ എപ്പോഴും കൂടി ഉണ്ടായിരിക്കും. അപ്പോഴേ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള ആ ഉറപ്പാണ് യേശു നമുക്ക് അവസാനമായി നൽകിയിരിക്കുക. മത്തായി എഴുതിയ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യമാണെന്ന് ഓർക്കുക, 28-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഇതാ യുഗാന്തം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇതൊരു വാഗ്ദാനത്തെക്കാൾ കൂടുതൽ ഒരു പ്രഖ്യാപനമാണ്. ഗ്രീക്ക് ഭാഷയിൽ ഇതൊരു ഭാവിയെ സംബന്ധിക്കുന്ന കാര്യമായിട്ടല്ല, വർത്തമാനകാലത്തെ സംബന്ധിക്കുന്ന ഒരു ഉറപ്പായിട്ടാണ്, പ്രഖ്യാപനമായിട്ടാണ് നൽകുക. കണ്ടാലും ഇതാ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടിയുണ്ട്, എല്ലാ ദിവസവും ഞാൻ നിങ്ങളോടുകൂടിയുണ്ട്. ആ ഒരു ഉറപ്പാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്, ആ ഒരു ഉറപ്പാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ഏതു സാഹചര്യത്തിലും കർത്താവ് കൂടെയുണ്ട്. നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മളാരും ഏകാന്തതയിൽ ഏകാഗികളായി പോകുന്നില്ല. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖവും പ്രതിബന്ധവും ഒരുപക്ഷേ ഏകാന്തതയായിരിക്കും. മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റുകളും എല്ലാ സംഭാഷണ സമ്പർക്ക മാധ്യമങ്ങളും ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തനിച്ചായി പോകുന്നു എന്ന അനുഭവം എല്ലാവർക്കുമുണ്ട്. അവിടെയാണ് കർത്താവ് പറയുക, ഇതാ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും യുഗാന്തം വരെ. കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് കർത്താവ് തന്നെ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നു തരട്ടെ.